السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر. صدق الله العلي العظيم. من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. صدق رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت عيلتي أدركني. الصلاة والسلام عليك يا سيدي يا حبيب الله. خذ بيدي قلت عيلتي أدركني. الصلاة والسلام عليك يا سيدي يا خليل الله. خذ بيدي قلت عيلتي أدركني. يا سيدي سندي أوصي بيا مددي، كل ظهيرا للأداه بالمددي. مجير إرضي وخذ بيدي مدى مددي، خليفة الله في نمحي الدين. يا محي الدين يا محي الدين يا محي الدين بدل قادر يا جيلاني. ألا يا رسول الله إني عاشق وفي قبة الخضراء أراكو محمد صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية وعلى أمة سيدنا محمد. اللهم صل وسلم وبارك وسلم. لقيتهم بهمان وسنيهم رجع خطيب أستاذ برغل മറ്റ് മഹത്തുക്കളായ പണ്ഡിതന്മാർ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഉമറാക്കൾ, പള്ളിക്കമ്മിറ്റി ഭാരവാഹികൾ, മുഅ്മിനീങ്ങൾ, അല്ലാഹു ജല്ല ജലാലുഹു ഈ മഹത്തായ ഒരുമിച്ചുകൂടൽ, അവന് പൊരുത്തപ്പെടുന്ന, അവന് തൃപ്തിപ്പെടുന്ന, അവനിഷ്ടപ്പെടുന്ന, സ്വീകരിക്കപ്പെടുന്ന, സഹായിക്കപ്പെടുന്ന സദസ്സുകളിൽ ഉൾപ്പെടുത്തി നാം ഏവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഈ ജുമാ ദിവസം, അതുപോലെ തന്നെ ഇത്രയും കാലം നമ്മൾ ചെയ്ത അമലുകളൊക്കെ, നോമ്പുകളൊക്കെ, പരിശുദ്ധ ഖുർആൻ, സക്കാത്ത്, അതുപോലെ തന്നെ സദഖകൾ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമുക്കറിയാം, പരിശുദ്ധമായ റമദാൻ മാസം, മാസങ്ങൾക്ക് വലിയ ബഹുമാനമുണ്ട്. അതിലേറ്റവും വലിയ ബഹുമാനം നിറഞ്ഞ പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് അറിയപ്പെടുന്ന മഹത്തരമായ മാസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പരിശുദ്ധമായ റമദാൻ മാസം, അതിനെക്കുറിച്ച് നമ്മൾക്ക് കൂടുതലായി വിവരിക്കേണ്ട ആവശ്യമില്ല. എല്ലാ മുസ്ലിമീങ്ങൾക്കും അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. നമ്മുടെ പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഹബീബ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് മുഅ്ജിസത്തുകൾ, അത്ഭുതങ്ങൾ അല്ലാഹു നൽകപ്പെട്ടിട്ടുണ്ട്. ആ അത്ഭുതങ്ങളിൽ വെച്ച് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഒരത്ഭുതമാണ് പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധമായ ഖുർആൻ, അത് ഖിയാമത്ത് നാൾ വരെ
ആ മുഇജിസത്ത്, ആ പ്രകാശം, ആ അത്ഭുതം ഇവിടെ അല്ലാഹു നിർത്തിയിരിക്കുകയാണ്. ആ പരിശുദ്ധമായ അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ, അത് അത് ഇറക്കിയ മാസം പരിശുദ്ധമായ റമദാൻ മാസം. അതുകൊണ്ട് തന്നെ മാസങ്ങളിൽ വലിയ ബഹുമാനം പരിശുദ്ധമായ റമദാൻ മാസത്തിന് നൽകപ്പെട്ടു. അൽഹംദുലില്ലാഹ്, ആ പരിശുദ്ധമായ റമദാൻ മാസത്തിനെ അല്ലാഹു മൂന്ന് ഘട്ടങ്ങളാക്കി മാറ്റി. ഒന്നാമത്തെ ഘട്ടം റഹ്മത്തിൻ്റെ പത്ത്, അത് നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി. നിരന്തരമായി നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരുന്നു ആ റഹ്മത്തിൻ്റെ, നീ എനിക്ക് റഹ്മത്ത്, അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീം, ദുആ ചെയ്തുകൊണ്ടിരുന്നു. രണ്ടാമത്തെ പത്ത് മാഷാ അല്ലാഹ്, ദാ ഇന്ന് മഗ്രിബ് കഴിയുമ്പോൾ 21-ന്റെ രാത്രിയാണ്, മൂന്നാമത്തെ പത്തിലേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ പത്ത് അല്ലാഹു മഗ്ഫിറത്തിന്റെ പത്താക്കി, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബല്ലാലമീൻ, നിരന്തരമായി ദുആ ചെയ്യേണ്ട ആ ദിവസം. അല്ലാഹു പുറത്തരണം എനിക്ക്, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബി, എൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ എനിക്ക് പുറത്തരണം. രണ്ടാമത്തെ ഘട്ടം അല്ലാഹു ആക്കി. മൂന്നാമത്തെ ഘട്ടം വളരെ പ്രധാനമാണ്. മൂന്നാമത്തെ ഘട്ടം വളരെ പ്രധാനമാണ്. റമദാൻ വലിയ ബഹുമാനമാണ്. റമദാനിൻ്റെ മൂന്നാമത്തെ പത്തില് അതിപ്രധാനമായ ബഹുമാനമാണ്, വലിയ ബഹുമാനം അല്ലാഹു നൽകപ്പെട്ടു. മൂന്നാമത്തെ പത്ത് അത് ഇത്തഖിന്റെ പത്താണ്, നരകത്തിൽ നിന്ന് മോചനം. അല്ലാഹുമ്മ ഇത്തഖ്നി മിനന്നാർ വദ്ഖുലി ജന്നത്തി യാ റബ്ബൽ ആലമീൻ, ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നിപ്പോ ഖുത്ബയിൽ ആ ഹദീസ് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ പത്ത് കഴിഞ്ഞ് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. മൂന്നാമത്തെ പത്തിലേക്ക്, ഇത്തഖിന്റെ പത്തിലേക്ക്, അത് വലിയ ബഹുമാനം അല്ലാഹു ഈ ലാസ്റ്റത്തെ പത്തിന്, അവസാനത്തെ പത്തിന് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഹദീസുകൾ സ്വഹീ ബുഖാരിയും സ്വഹീ മുസ്ലിമും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ അവസാനത്തെ റമദാനിന്റെ പത്തിന് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ഒരുപാട് ഔദാര്യവാനാകും, നല്ലവണ്ണം കൊടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഹബീബായ നബിതങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കും. ഔദാര്യവാനാകും എല്ലാവർക്കും കൊടുക്കാൻ അവസാനത്തെ പത്ത്. മാത്രമല്ല സുഹൃദങ്ങൾ ഒരുപാട് അമലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും, രാത്രിയെ സജീവമാക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധമായ ഹദീസുകളിൽ കാണാം. രാത്രിയെ സജീവമാക്കുമെന്ന് പറഞ്ഞാൽ രാത്രി മുഴുവനും ഹയാത്ത് ചെയ്യും, ഇബാദത്ത് കൊണ്ട്, പരിശുദ്ധ ഖുർആൻ കൊണ്ട്, ദിക്ര കൊണ്ട്, അങ്ങനെ നന്മകളെ കൊണ്ട് രാത്രികളെ ഹയാത്താക്കും. എന്താണ് ഈ അവസാനത്തെ പത്തിന് ഇത്രയും വലിയ പ്രത്യേകത കൊടുത്തത്? നമുക്കൊക്കെ അറിയാം, ഇതിന് ഒരുപാട് വിവരണങ്ങളുണ്ട്, ഒരുപാട് വിവരണങ്ങളുണ്ട്. എന്തുകൊണ്ട് അവസാനത്തെ പത്തിന് വലിയ ബഹുമാനം കൊടുത്തുപോയി എന്ന് പറഞ്ഞാൽ, ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഒരു ഖദ്റിന്റെ ഒരു രാത്രി, അത് ഒറ്റയിട്ട രാത്രികളിൽ നിന്ന് എന്ന് പണ്ഡിതന്മാർ നമ്മൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. 21 ഈ വരുന്ന ഇന്ന് രാത്രി അതിന്റെ രാത്രിയാണ്. അതുപോലെ തന്നെ 23, 25, 27, 29 അങ്ങനെ ഒറ്റയിട്ട രാത്രികൾ, ഏത് രാത്രിയാണെന്ന് പറയാം. അപ്പൊ നിരന്തരമായി അള്ളാഹുവിന്റെ ഇബാദത്തിൽ സജീവമാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു തന്ത്രം അള്ളാഹു കൊണ്ടുവന്നത്. ഇല്ലെങ്കിൽ ആ രാത്രി എന്നെ കാത്തിരുന്നതിന് വേണ്ടി ഉറക്കമഞ്ഞിരിക്കും. അതല്ല, നിരന്തരമായി സജീവമാകണം.
എല്ലാ രാത്രിയും സജീവമാകണം എന്നുള്ള നിലക്കാണ് അങ്ങനെ ഒറ്റയിട്ട രാത്രികളായി അള്ളാഹുവിന്റെ ഹബീബ് അവിടുത്തെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത്, നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ ആ രാത്രി എന്ന് പറയുന്നത് ഒരു ഖദറിന്റെ ഒരൊറ്റ ഒരു രാത്രി, ഒരു നിമിഷം. ആ ഒരു നിമിഷത്തിന്റെ അമലിന് വലിയ ശക്തിയുണ്ട്. എന്താണ്? 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ഒരൊറ്റ ഒരു ഖദറിന്റെ രാത്രിക്ക് അല്ലാഹു നൽകപ്പെടുന്നത്. 1000 മാസം, 1000 മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗണിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 80 വർഷത്തിന്റെ 80 വർഷം ഇബാദത്ത് ചെയ്തതിന്റെ പ്രതിഫലം ഒരൊറ്റ ഒരു രാത്രിന്റെ ഒരു സെക്കൻഡ് കൊണ്ട് അല്ലാഹു നൽകപ്പെടുകയാണ്. ഇവിടെ നമ്മൾ ആലോചിക്കണം, അല്ലാഹുവിന്റെ റഹ്മത്ത്, അല്ലാഹുവിന്റെ കാരുണ്യം, അല്ലാഹുവിന്റെ വിശാലത ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. ഇത് മറ്റുള്ള സമുദായങ്ങൾക്കൊന്നും, മറ്റുള്ള നബിമാരുടെ സമുദായങ്ങൾക്കൊന്നും ഇത് കൊടുത്തിട്ടില്ല. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ സുജൂദിൽ നിന്ന് നമ്മളുടെ നെറ്റിത്തടം എടുക്കാൻ സാധ്യമല്ല. കാരണം ഇത്രയും ഇത്രയും കണ്ട് പ്രതിഫലം ഒരൊറ്റ ഒരു രാത്രിന്റെ കദറിന് 80 വർഷത്തെ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ് ആ ഒരു കദർ, ഒരു കദറിന്റെ രാത്രി. അത്രയും പ്രതിഫലം, 1000 മാസത്തേക്കാൾ പ്രതിഫലം ഒരൊറ്റ ഒരു രാത്രി കൊണ്ട് ഈ ചെയ്യുന്ന ഇബാദത്തിന് അത് നേടിയെടുക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അത് നേടിയെടുക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എന്താണ് കാരണം? മറ്റുള്ള കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ജനതകൾക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല? അവിടെ നമ്മൾക്ക് പഠിക്കാൻ, അവിടെ നമ്മൾക്ക് പഠിക്കാനുണ്ട്. അവരും പ്രവാചകന്മാരുടെ വിശ്വസിച്ച അനുയായികളുണ്ടല്ലോ, അവർക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല? മാഷാ അല്ലാഹ്, അതിൽ നിന്ന് നമ്മൾക്ക് ചരിത്രത്തിൽ നിന്ന് പഠിച്ചാൽ മനസ്സിലാകും. കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ജനത, ആദി നബി അലൈഹിസ്സലാം മുതൽ അവർക്കൊക്കെ കൊടുത്ത ആയുസ് വളരെ വലുതായിരുന്നു. 1000 വർഷം ആദി നബി അലൈഹിസ്സലാമിന്റെ ജനതക്ക് അള്ളാഹു ആയുസ് കൊടുത്തിരുന്നു. നൂഹ് നബിന്റെ ജനതക്ക് അള്ളാഹു 1000 വർഷം കൊടുത്തിരുന്നു. ലൂത്ത് നബിന്റെ ജനതക്ക് 1000കണക്കിന് വർഷങ്ങൾ കൊടുത്തിരുന്നു. അങ്ങനെ ഓരോ നബിമാർക്കും വലിയ വർഷങ്ങൾ അവിടുത്തെ ജനതയ്ക്ക് അള്ളാഹു കൊടുക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ 1000 കൊല്ലം അവർക്ക് അള്ളാഹുവിനെ ആരാധിച്ചവർ, വലിയ ബഹുമതി അവർക്കുണ്ട്. പക്ഷേ ഖാതിമ നബി അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് അള്ളാഹു കൊടുത്ത വയസ്സ്, പരിശുദ്ധമായ ഹബീബ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മാ ബൈന സിറ്റീന വ സബഈൻ, എൻ്റെ ഉമ്മത്തിൻ്റെ വയസ്സ് 60നും 70നും ഇടയിലാണെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി. എന്റെ ഉമ്മത്തിന്റെ വയസ്സ് 60നും 70നും ഇടയിലാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചേക്കാം, 90 വയസ്സായവരില്ലേ? 100. അതൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട്, കാരുണ്യം കൊണ്ട് കിട്ടില്ല, കാരുണ്യം കൊണ്ട് കിട്ടില്ല. അപ്പോൾ അബീബായ നബിതങ്ങളുടെ ഉമ്മത്തിന്റെ വയസ്സ് 60നും 70നും ഇടയിൽ. അപ്പോൾ 60 വയസ്സ് ഒരു മനുഷ്യൻ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 30 വർഷങ്ങളെ കിട്ടും. ബാക്കി 30 വർഷങ്ങൾ ഉറങ്ങിത്തീർക്കുകയാണ്. ഒരു 8 മണിക്കൂർ അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടെ ഉറങ്ങുന്നതുണ്ട്, അത് വേറെ കണക്കാണ്. അങ്ങനെ കണക്ക് കൂട്ടിച്ചു കഴിഞ്ഞാൽ 30 കൊല്ലാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് 1000 വർഷം ജീവിച്ചവരുടെ പ്രതിഫലം നമ്മൾക്ക് കിട്ടണ്ടേ? അള്ളാഹു നീതിമാനല്ലേ? അള്ളാഹു നീതിമാനാണല്ലോ. അപ്പോൾ അവർക്ക് കൊടുത്ത പ്രതിഫലവും നമ്മൾക്ക് കിട്ടണ്ട? അവരും ജീവിച്ച 1000 വർഷം, 1000 വർഷത്തെ പ്രതിഫലം, അവർ ഇബാദത്ത് ചെയ്ത പ്രതിഫലം നമ്മൾക്ക് കിട്ടണ്ടേ? അതിന് അള്ളാഹു, അള്ളാഹുവിന്റെ ഹബീബായ നബിതങ്ങൾ കൊടുത്ത ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഏറ്റവും വലിയ ഈ ഉമ്മത്തിന് കിട്ടിയ സമ്മാനമാണ് ഈ പരിശുദ്ധമായ റമദാനിന്റെ അവസാന തൽപ്പത്തിൽ കിട്ടുന്ന ഖദറിന്റെ രാത്രികൾ. ആ ഖദറിന്റെ രാത്രിയിൽ ചെയ്യുന്ന പ്രതിഫലത്തിന് 1000 മാസത്തേക്കാൾ പ്രതിഫലം അള്ളാഹു നൽകപ്പെടുകയാണ്. അപ്പോൾ മറ്റുള്ള ജനത 1000 വർഷം അവർ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ
അബീബായ നിബിധങ്ങളുടെ ഫളില് കൊണ്ട് ശ്രേഷ്ഠത കൊണ്ട് നിബിധങ്ങളുടെ ഉമ്മത്ത് ഒരൊറ്റ ഒരു ആ ലൈലത്തിൽ കദറിന്റെ ഒരു രാത്രിന്റെ ഒരു സെക്കൻഡ് കൊണ്ട് അവർ ചെയ്യുന്ന ഇബാദത്തിന് എത്രയോ മാസങ്ങൾക്കുള്ള ആയിരം മാസങ്ങൾക്കുള്ള പ്രതിഫലം നൽകപ്പെടുകയാണ്. അപ്പോൾ അത് ആ കദർ പ്രതീക്ഷിക്കുന്ന ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ പുണ്യമാക്കപ്പെട്ട രാത്രി ഇതാ കടന്നു വരികയാണ്, കടന്നു വരികയാണ്. അതിന് നമ്മൾ സജ്ജരാകണം, നമ്മൾ സജ്ജരാകണം, തയ്യാറെടുക്കണം. എന്തിനും തയ്യാറെടുപ്പ് ആവശ്യമാണ്, എന്തിനും പ്ലാനിങ് ആവശ്യമാണ്. ഈ ലോകത്തിനെ അള്ളാഹു പ്ലാനിങ്ങോടുകൂടിയാണ് സൃഷ്ടിച്ചത്, വളരെ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടിയാണ് ഈ ലോകത്തിന് അള്ളാഹു സൃഷ്ടിക്കപ്പെട്ടത്. അതാണ് ലൗഹുൽ മഹ്ഫൂദിൽ എല്ലാം എഴുതിയിട്ടുണ്ട്. നമ്മളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നാലാമത്തെ മാസത്തിൽ നമ്മളുടെ റൂഹിനെ ഇടുമ്പോൾ, റൂഹിനെ നമ്മളുടെ കയറ്റുമ്പോൾ ആ നിമിഷം നമ്മളുടെ എല്ലാ അനക്കങ്ങളും അടക്കങ്ങളും ഒതുക്കങ്ങളും എല്ലാം അവിടെ പ്ലാനിങ്ങോടുകൂടി അള്ളാഹു എഴുതിച്ച് ചേർത്തു, വളരെ വ്യക്തമായി. അപ്പോൾ ജീവിതത്തിൽ നമ്മൾക്ക് പ്ലാനിങ് വേണം, എല്ലാ കാര്യത്തിനും പ്ലാനിങ് ഉണ്ട്. ഒരു ബിൽഡിംഗ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു എഞ്ചിനീയർ പിടിക്കും, എന്താണ് ചെയ്യേണ്ടത്, ആ എഞ്ചിനീയർ പറയും ഇന്നത് ഇത്ര സിമെന്റ്, ഇത്ര കല്ല്, അതിലൊക്കെ ഒരു ബിൽഡിംഗ് ഒരു രണ്ട് തട്ടാകുമ്പോൾ ഇത്ര വെയിറ്റ് കൂടും, അപ്പൊ ഇത്ര വേണം ഇന്ന രീതിയിൽ, അതൊക്കെ ഒരു എഞ്ചിനീയർ പ്ലാനിങ് ആണ്. അതേപോലെ ഒരു കല്യാണം സംഘടിപ്പിക്കുമ്പോൾ ഒരു പ്ലാനിങ്. അങ്ങനെ എല്ലാത്തിനും ഏത് കാര്യത്തിനും നമ്മൾ എന്ത് ചെയ്യും, പ്ലാനിങ് ചെയ്യും. പക്ഷേ നമ്മൾ തെറ്റിപ്പോകുന്നത് നമ്മളുടെ ജീവിതത്തിന് ഒരു പ്ലാനിങ് നമ്മൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഒരു ജീവിതത്തിന്, നമ്മളുടെ ജീവിതം, ഈ അള്ളാഹു നൽകപ്പെട്ട മഹത്തരമായ ഈ ജീവിതം, ഈ ജീവിതത്തിന് ഒരു പ്ലാനിങ് തയ്യാറാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. അവിടെയാണ് നമ്മുടെ പരാജയം, അവിടെയാണ് നമ്മുടെ പരാജയം. ആ ജീവിതത്തിന് പ്ലാനിങ്ങോടുകൂടി തയ്യാറാക്കിയ മഹാന്മാർ, മഹത്തുക്കൾ, അവർക്ക് വലിയ ബഹുമാനം അള്ളാഹു നൽകപ്പെട്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡിലും വലിയ ദർജകൾ അള്ളാഹു ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അതാണ് മഹത്തുക്കളായ ബദരീങ്ങൾ, മഹത്തുക്കളായ ബദരീങ്ങൾ. അവരിൽ നിന്ന് ഒരുപാട് പാഠം ഉൾക്കൊള്ളാനുണ്ട് നമ്മൾക്ക്. എന്താണ് പാഠം, എന്താണ് ഈ റമദാൻ മാസത്തിന്റെ ഉദ്ദേശം, എന്താണ് അള്ളാഹു ഈ റമദാൻ മാസത്തിന് കൊണ്ടുവരാൻ കാരണം, നിർബന്ധമാക്കാൻ കാരണം? ഇസ്ലാമിന്റെ അജണ്ടകളിൽ അഞ്ച് പഞ്ചസ്തംഭങ്ങളിൽ എന്തുകൊണ്ട് ഈ പരിശുദ്ധ റമദാന് നിർബന്ധമാക്കപ്പെട്ടു? പഠിക്കേണ്ട വിഷയമാണ്, ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്തുകൊണ്ട്, ഇവിടെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. മഹത്തുക്കളായ ബദരീങ്ങൾ, ആ അവർക്ക് വലിയ ബഹുമാനമുണ്ട്. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി അവരെ കുറിച്ച് പറയുന്നുണ്ട്. അവർ എൻ്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരാണ്, അവർ മരിച്ചു പോയിട്ടില്ല. അവർ എങ്ങനെ മരിക്കും എൻ്റെ സഹോദരന്മാരെ? അത് നമ്മൾ പഠിക്കണം. അത് വലിയൊരു ലോകമാണ്, അത് വലിയൊരു ആത്മാവ് എന്ന് പറയുന്ന ഒരു സംഗതി, കൽബ്, ഇത് വലിയ സംഗതിയാണ്. ഈ ആത്മാവിന് ഒരുപാട് കാലങ്ങളായി, ഇതിനെ കണക്ക് കൂട്ടാൻ സാധ്യമല്ല. ഇത് നമ്മളുടെ ശരീരത്തിൽ സന്നിവിശേഷിപ്പിച്ചു, പക്ഷേ ഇത് ജീവിതത്തിൽ പ്ലാനിങ്ങോടുകൂടി ഈ കൽബിനെ തയ്യാറാക്കിയവർ, ഈ ആത്മാവിനെ വളരെ പ്ലാനിങ്ങോടുകൂടി തയ്യാറാക്കിയവർ, അവർക്ക് മരണത്തിന് ശേഷവും അവർക്ക് ജീവിതമാണ്, അവർക്ക് മരണമില്ല. കാരണം അവർ പ്ലാനിങ്ങോടുകൂടി തയ്യാറാക്കിയതാണ്. അത് നഷ്ടപ്പെട്ടു പോകുന്നില്ല, അത് എപ്പോഴും പ്രകാശത്തിന്റെ പ്രോജ്ജലമായ ഈമാനിന്റെ പ്രഭ വിതറിക്കൊണ്ടേ ഇരിക്കും. അതാണ് മഹത്തുക്കളായ ബദരീങ്ങൾ. അവർക്ക് വലിയ സ്ഥാനം ജനങ്ങളിൽ വെച്ച്, മനുഷ്യരിൽ വെച്ച് ഏറ്റവും വലിയ ബഹുമാനം അള്ളാഹു കൊടുത്ത മനുഷ്യരാണ് അബീബായ നബിദങ്ങളുടെ സ്വഹാബത്ത്. സ്വഹാബത്തിന് മനുഷ്യരിൽ ഏറ്റവും വലിയ ബഹുമാനം അള്ളാഹു കൊടുത്തു. ആ സ്വഹാബത്തിൽ 313 സ്വഹാബത്തിന് വലിയൊരു ബഹുമാനം കൊടുത്തു, വലിയൊരു ബഹുമാനം കൊടുത്തു 313 സ്വഹാബത്തിന്. ബദരീങ്ങൾ, അവർക്ക് വലിയ ബഹുമാനം. എന്തുകൊണ്ട്? നമ്മൾ ആലോചിക്കണം. ഈ റമദാൻ മാസം അള്ളാഹു നിർബന്ധമാക്കപ്പെടുന്നത് ഹിജ്റ രണ്ടാം വർഷമാണ്. ഹിജ്റ രണ്ടാം വർഷം ഈ റമദാൻ മാസം നിർബന്ധമാക്കപ്പെടുമ്പോ ആ സമയത്ത് തന്നെയാണ് ബദർ യുദ്ധം അള്ളാഹു നടത്തുന്നത്. എന്തുകൊണ്ട്? അള്ളാഹുവിന് മാറ്റിവെച്ചൂടെ? അള്ളാഹുവിന് റമദാൻ മാസത്തിനെ മാറ്റിവെച്ച് മറ്റുള്ള ദിവസത്തിന് തയ്യാറെടുത്തൂടെ? തയ്യാറാക്കി കൊടുത്തൂടെ? ഇല്ല. അറിയണം, ഈമാനിന്റെ പ്രഭ, ആത്മാവിന്റെ ധൈര്യം, ആത്മാവിനുണ്ടാകുന്ന
പ്രകാശത്തിന്റെ പ്രോച്ഛലമായ പ്രഭ, തൗഹീദിൽ അജഞ്ചലമായ വിശ്വാസം, അത് എന്ത് എന്ന് ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. അതിന് ബദരീങ്ങൾ അള്ളാഹു തയ്യാറാക്കപ്പെട്ടു, ബദരീങ്ങൾ തയ്യാറാക്കപ്പെട്ടു. ഹിജ്റ രണ്ടാം വർഷം പരിശുദ്ധമായ റമദാൻ മാസത്തിന് നിർബന്ധമാക്കപ്പെട്ടു. ആ റമദാൻ മാസത്തിൽ തന്നെ അള്ളാഹു യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി അവരോട് പറഞ്ഞു, അവരോട് പറഞ്ഞു യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി. നിങ്ങൾ ആലോചിക്കണം, പരിശുദ്ധമായ റമദാൻ മാസം വിശന്നുകൊണ്ട് മക്കളെയും ഭാര്യയെയും ബിസിനസ്സിനെയും എല്ലാം വിളിച്ചെറിഞ്ഞുകൊണ്ട് ഒരു നേതാവ്, ഒരൊറ്റ ഒരു നേതാവ് ലോകത്തിന്റെ കാരുണ്യത്തിന്റെ മുത്ത് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. ആ ഹബീബായ നബിതങ്ങളോട് അവർ ചെയ്ത അനുസരണ ലോകത്തിന് ഇങ്ങനെ കടപിടിക്കുന്ന ഒരു അനുയായികളും ഇങ്ങനെ ഒരു നേതാവിനെ ലോകത്തിന് കാണിക്കാൻ സാധ്യമല്ല. ഇത്രയും അനുസരണയുള്ള ഒരു സൈന്യം, ഇത്രയും അനുസരണയുള്ള ഒരു സൈന്യം, പട്ടാള ചിട്ടങ്ങൾ ഏത് പടിയാണ് ഹബീബായ നിബിധങ്ങൾ കാണിച്ചു കൊടുത്തത്, ആ രീതിയിൽ ഒരു ചവിട്ടടി വെക്കുമ്പോ നിബിധങ്ങളോട് ചോദിച്ചിട്ടല്ലാതെ അവർ മുന്നോട്ട് നീങ്ങില്ല. അങ്ങനെയുള്ള ഒരു നേതാവിന്റെ അനുസരണ, ആ നേതാവ് യുദ്ധത്തിലേക്ക് ക്ഷണിക്കുന്നു, എല്ലാം വലിച്ചെറിയുന്നു, അവരുടെ മക്കൾ, ഭാര്യ, വീട്, നാട്, അവരുടെ പണങ്ങൾ, അവരുടെ എല്ലാ സ്വത്തുക്കളും വലിച്ചെറിഞ്ഞുകൊണ്ട് ആ നേതാവിന്റെ പിന്നിൽ അടിയുറച്ചുകൊണ്ട് അവർ ലക്ഷ്യത്തിലേക്ക് നീങ്ങി. എന്താണ് ലക്ഷ്യം? ലക്ഷ്യം ഒരൊറ്റ ഒരു ലക്ഷ്യം, അള്ളാഹുവിന്റെ ദീന് ഇവിടെ നിലനിർത്തുക. അതിനെ വിലങ്ങതടിയാകുന്നില്ല അവരുടെ ഭാര്യമാർ, അവരുടെ മക്കൾ, അവരുടെ സമ്പത്ത്, അവരുടെ ഒന്നും വിലങ്ങതടിയാകുന്നില്ല. മാഷാ അല്ലാഹ്, ആ ഈമാനോട് കൂടി, വിശപ്പോട് കൂടി ബദറിലേക്ക് വരികയാണ്. ആലോചിക്കണം, എന്തുകൊണ്ട് അള്ളാഹു മുൻകൂട്ടി പറഞ്ഞില്ല, മുൻകൂട്ടി പറഞ്ഞില്ല ഇത്രയും വലിയ സൈന്യം അവിടെ നിന്ന് വരുന്നുണ്ടെന്ന് മുൻകൂട്ടി പറഞ്ഞില്ല. യുദ്ധത്തിലേക്ക് വന്നു, അള്ളാഹു നോക്കുകയാണ് ഈമാനിന്റെ പ്രഭ ആ മഹത്തുക്കളോടിൽ എങ്ങനെ അടങ്ങിയിരിക്കുന്നു എന്ന് അള്ളാഹു നോക്കുകയാണ്. മാഷാ അല്ലാഹ്, ബദറിലേക്ക് എത്താനായി അള്ളാഹുവിന്റെ ഹബീബ് ഒരു ദൂതൻ അയച്ചു. ആ ശത്രുപക്ഷത്തിൽ നിന്ന് എത്ര പേരുണ്ടാകും, അതിനെന്ത് വേണം? അതിനൊരു ഹിക്മത്ത് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്തു. തന്ത്രം എന്താണ്? ഒരു ദിവസം എത്ര ഒട്ടകങ്ങൾ അവർ അറുക്കുന്നുണ്ട്, അതിനനുസരിച്ച് ആളെ പിടിക്കാൻ പറ്റും. എത്ര ഒട്ടകങ്ങൾ അറുക്കുന്നുണ്ട്, അതിനനുസരിച്ച് ആളെ പിടിക്കാൻ പറ്റും. അപ്പോൾ 100 ഒട്ടകങ്ങൾ അവിടെ അറക്കുന്നുണ്ടെന്നറിഞ്ഞു. അപ്പോൾ 1000 ചില്ലാനം ശത്രുക്കൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി. എന്നാലും ബദറിലെത്തി നബിതങ്ങൾ പറഞ്ഞു അവർ വലിയ ശത്രുക്കളാണ്, 1000 ശത്രുക്കളുണ്ട്, വലിയ എല്ലാ യുദ്ധ സന്നാഹങ്ങളോട് കൂടിയാണ് അവർ വരുന്നത്. വാഹനങ്ങളുണ്ട്, അവർക്ക് പരിചകളുണ്ട്, വാളുകളുണ്ട്, യുദ്ധ സാമഗ്രികളുണ്ട്. എല്ലാം അള്ളാഹുവിന്റെ ഹബീബായ നബിതങ്ങൾ ബദരീങ്ങളോട് പറയുകയാണ്, പറഞ്ഞുകൊടുത്ത് അള്ളാഹുവിന്റെ ഹബീബ് ഒരു ഉത്ബോധനം നടത്തുന്നു. എന്താണ് ഉത്ബോധനം? ആ ഉത്ബോധനമാണ് അവരുടെ ആയുധം. അവരുടെ കയ്യിൽ ഒന്നുമില്ല, പട്ടിണിയാണ്, വിശന്ന് പട്ടിണിയാണ്, ഒന്നുമില്ല. നാടും വീടും എല്ലാം വിട്ട് അള്ളാഹുവിന്റെ ദീന് ലക്ഷ്യമാക്കി വന്ന മഹത്തുക്കളായ ബദരീങ്ങൾ, ആ മഹത്തുക്കളായ ബദരീങ്ങൾ തയ്യാറെടുത്ത അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉത്ബോധനം എന്താണ്? സ്വർഗത്തിനെ കുറിച്ച് ഹബീബായ നബിതങ്ങൾ വിവരിച്ചു കൊടുക്കുകയാണ്. സ്വർഗത്തിനെ കുറിച്ച് സ്വർഗം എന്താണ് എന്റെ സഹോദരന്മാരെ? അതിനെ ഇവിടെ വർണ്ണിച്ചു കഴിഞ്ഞാൽ ഈമാനിന്റെ അണുമണി തൂക്കം ഒരു ഈമാൻ നമ്മളുടെ കൽബിലുണ്ടെങ്കിൽ നമ്മൾ കൊതിച്ചു പോകുന്നത് ആ മരണമില്ലാത്ത ലോകത്തിലേക്കാണ്, സ്വർഗമെന്ന ലോകത്തിലേക്കാണ്. അതെന്താണ് ആനന്ദം? അതിന്റെ ആനന്ദം പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല, വിവരിക്കാൻ സാധ്യമല്ല. അതിന്റെ ഒരു അംശത്തിന്റെ അംശം ഈ ഭൂമിയിലേക്ക് അള്ളാഹു വിതറിയിട്ടുണ്ട്. അത് നമ്മളുടെ കണ്ണിന്റെ മുന്നിൽ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെക്കുറിച്ച് ഓർത്ത് സ്വർഗത്തിനെ ഓർക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. അതിനുള്ള ഈമാൻ നമ്മൾക്കില്ലാതായി പോയിരിക്കുന്നു. അള്ളാഹു ഈമാനിന്റെ വർദ്ധനവ് അള്ളാഹു നൽകട്ടെ, ഈമാനിന്റെ വർദ്ധനവ് നൽകട്ടെ. ഇവിടെ നമ്മൾ ആലോചിക്കണം, അങ്ങനെ അവർ അള്ളാഹുവിന്റെ ഹബീബായ നബിദങ്ങളുടെ ഉത്ബോധനം കേട്ടുകൊണ്ട് വളരെ പ്രതീക്ഷയോടുകൂടി സ്വർഗത്തിന് വേണ്ടി കാത്തിരുന്ന മഹത്തുക്കൾ, ബദരീങ്ങൾ, അവരുടെ ഈമാന് നിങ്ങൾ ആലോചിക്കണം, ഈമാൻ ആലോചിക്കണം. 1000 വരുന്ന ശത്രുക്കളെ അങ്കുലി പരിമിതമായ ഒന്നുമില്ലാത്ത യുദ്ധ സാമഗ്രികളൊന്നുമില്ലാത്ത
ഒന്നുമില്ലാത്ത കയ്യിൽ അവർ ഒരുമിച്ച് നിന്നു, ഒരുമിച്ച് നിന്നു. ഒരൊറ്റ ഒരു നേതാവിന്റെ പിന്നിൽ, ഒരൊറ്റ ഒരു നേതാവിന്റെ പിന്നിൽ ഒരേ ഒരു ലക്ഷ്യത്തിൽ ഒന്നിച്ച് ഒരുമിച്ച് നിന്നു. നല്ല ആത്മാഭിമാനത്തോടുകൂടി, നല്ല ഈമാനിന്റെ ആവേശത്തോടുകൂടി അവിടെ വലിയൊരു സംഭവം ആ ബദർ യുദ്ധ ചരിത്രത്തിൽ നടക്കുന്നുണ്ട്. വലിയ മനുഷ്യന്റെ മനസ്സിനെ തിങ്ങിപ്പൊട്ടുന്നൊരു സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. എന്താണ് സംഭവം? ആ ബദറിന്റെ രണാങ്കണത്തിൽ, ബദറിൽ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോ ചെറിയ രണ്ട് കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആലോചിക്കണം, ചെറിയ രണ്ട് കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരാണ് ആ കുട്ടികൾ? ഉമയ്യർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഒരു പിതാവിന്റെ രണ്ട് മക്കൾ. ആ മക്കൾക്ക് വയസ്സ് എത്രയാണ്? 12 വയസ്സാണ്. 12 വയസ്സുള്ള മക്കൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉപദേശം കേട്ട് യുദ്ധത്തിലേക്ക് ശഹീദായാൻ വേണ്ടി തയ്യാറായി വന്ന മഹത്തുക്കളായ ആ പിഞ്ചു മക്കൾ. ഹബീബായ നബി തങ്ങൾ തിരിച്ചേക്കുന്നു, നിങ്ങൾ മക്കളാണ് യുദ്ധത്തിന്. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ ആ പടയുടെ തയ്യാറെടുപ്പിന്, ആ സൈന്യത്തിന്റെ തയ്യാറെടുപ്പിനുള്ള ചിട്ടകൾ ഇങ്ങനെ. ഏത് സൈന്യാധിപനുണ്ട് എന്റെ സഹോദരന്മാരെ? നിരപരാധികളെ കൊല്ലുകയില്ല, നിരപരാധികളെ കൊല്ലുകയില്ല. അത് സൈന്യത്തിന്റെ നീതിയാണ്, സൈന്യാധിപന്റെ നീതിയാണ്. മാഷാ അല്ലാഹ്, ചെറിയ കുട്ടികളെ ഇല്ല, യുദ്ധത്തിലേക്കില്ല. പക്ഷേ ഉമയ്യർ ബിൻ അബീ വഖാസിന്റെയും സഅദ് ബിൻ അബീ വഖാസ് തങ്ങളുടെയും കരച്ചലങ്ങോട്ട് അടങ്ങാൻ കഴിയാതിരിക്കുമ്പോ ഹബീബായ നബി തങ്ങൾ സമ്മതിക്കുകയാണ്. നേരെ യുദ്ധക്കളത്തിലേക്ക് ചെന്ന് മാഷാ അല്ലാഹ് അവരുടെ ശരീരം ദീനിന് വേണ്ടി സമർപ്പിക്കുകയാണ്. എന്റെ സഹോദരന്മാരെ, ഇവിടെ നമ്മൾ ആലോചിക്കണം. പരിശുദ്ധമായ നോമ്പ്, കൊടുമ്പിന് കൊള്ളുന്ന ചൂട്, യുദ്ധം, അതുപോലെ തന്നെ ശത്രുക്കൾ വരുന്ന ശത്രുപക്ഷം എല്ലാം അള്ളാഹു അറിയിച്ചു കൊടുത്തു. എന്നിട്ടും ലവലേശം പോലും ഹൃദയത്തിന് ഈമാനിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായില്ല. ഒരൊറ്റ ഒരു ലക്ഷം അള്ളാഹു നോക്കി, അള്ളാഹു പരിശോധിച്ചു, അള്ളാഹു അവരെ പരിശോധിച്ചു. പക്ഷേ അവരുടെ കൽബ് നോക്കുമ്പോൾ ഒന്നുമില്ല, ഒരൊറ്റ നേതാവ്. ആ നേതാവിന്റെ പിന്നിൽ അവർ അണിനിരന്ന് നിന്നു. ഒരേ ഒരു ലക്ഷ്യം, ആ ലക്ഷ്യം അല്ലാഹുവിന്റെ ദീൻ രക്ഷിക്കലാണ്, ആ ദീനിന് ഇവിടെ നിലനിർത്തലാണ്. മാഷാ അല്ലാഹ്, യുദ്ധത്തിലേക്ക് അങ്ങോട്ട് കയറിയപ്പോ ഹബീബായ നബി തങ്ങൾ, ലോകത്തിന്റെ നേതാവ്, അവിടുന്ന് സുജൂദിൽ വീടുകൊണ്ട് നിരന്തരമായി ഈ ബദരീങ്ങൾക്ക് വേണ്ടി, ഈ സൈന്യത്തിന് വേണ്ടി അല്ലാഹുവിനോട് രണ്ട് കൈ ഉയർത്തി കരഞ്ഞുപോയി. അതാ അല്ലാഹുവിന്റെ സഹായം. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആലി ഇംറാനിൽ വളരെ വ്യക്തമായത് പറയുന്നുണ്ട്. ഇറക്കി കൊടുത്തു എന്റെ സഹോദരന്മാരെ, ഇറക്കി കൊടുത്തു. ഇത്രയും വരുന്ന ശത്രുക്കൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കാതെ ഈമാനിൽ തൗഹീദിൽ അചഞ്ചലമായ വിശ്വാസത്തോടു കൂടി അവർ നേരിട്ടപ്പോൾ മാഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായം വന്നുകൊണ്ടേയിരുന്നു. മതിയോ, നിങ്ങൾക്ക് മതിയോ എന്ന് ചോദിച്ചു, മതിയോ എന്ന് ചോദിച്ചു. മാഷാ അല്ലാഹ്, ആയിരക്കണക്കിന് മലായിക്കങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു. എല്ലാം ശത്രുക്കളും പേടിച്ച് വിറച്ചു. അവർ പേടിച്ച് വിറച്ച് പിറകോട്ട് പോയി. മലായിക്കങ്ങളുടെ ഇറക്കം കൊണ്ട് ശത്രുപക്ഷത്തിന് പരാജയം വന്നു. അള്ളാഹുവിന്റെ ദീന് അവിടെ നിലനിന്നു, വിജയിച്ചു. ഇതിൽ നിന്നെന്താണ് പാഠം? ഇതിൽ നിന്നുള്ള പാഠം, ഈമാനിന്റെ പ്രഭ എവിടെ വരണം? കൽബിൽ വരണം. ശരീരത്തിൽ വന്നിട്ട് കാര്യമില്ല. ശരീരം കൊണ്ടൊന്നുമില്ല, കൽബിലാണ് വേണ്ടത്. ശരീരം മോടി പിടിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല, വസ്ത്രം നന്നാക്കിയതുകൊണ്ട് കാര്യമില്ല. നന്നാക്കേണ്ടത് കൽബാണ്, ഹൃദയമാണ്. ഈ ഹൃദയം കൊണ്ടാണ് ബദരീങ്ങൾ നേരിട്ടത് ശത്രുപക്ഷത്തിനെ. അവർക്ക് പരാജയം വന്നു. കാരണം ഹൃദയത്തിൽ അല്ലാ എന്നുള്ളൊരു ചിന്തയിലേക്ക് അവർ ലയിച്ചു. ഒരൊറ്റ ഒരു ഈമാനിന്റെ പ്രഭ അവർ അല്ലാഹുവിലേക്ക് സമർപ്പിച്ചു. ഈമാനിന്റെ പ്രകാശം അവരിൽ നിന്നുണ്ടായി. ആ കാരണം കൊണ്ട് അവർ വിജയിച്ചു.
ആ ഈമാനിന്റെ പ്രകാശം ഞമ്മൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി തന്ന ഏറ്റവും വലിയ ഇസ്ലാമിന്റെ ഒരു ചരിത്രമാണ് ബദർ യുദ്ധ ചരിത്രം. ആ ബദർ യുദ്ധ ചരിത്രത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഞമ്മൾ ഈ പരിശുദ്ധമായ റമദാൻ മാസം ഞമ്മളുടെ ഹൃദയം ആത്മാവിന്റെ സംസ്കരണം, അതാണ് ഏറ്റവും പരമപ്രധാനം. ഈ റമദാൻ മാസം കഴിഞ്ഞിട്ട് ആത്മാവിന് ശുദ്ധിയുണ്ടാ എന്ന് ഞമ്മൾ നോക്കണം. ആത്മാവ് മാറിയിട്ടുണ്ടോ എന്ന് നോക്കണം. കൽബിന് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നോക്കണം. മാറ്റമില്ല എങ്കിൽ ഈ പരിശുദ്ധ റമദാൻ കൊണ്ട് ഞമ്മൾ ഒന്നും നേടിയിട്ടില്ല എന്ന് ഉത്തരം കിട്ടും. ഈ പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് ഒന്നും എന്താണ് ഉത്തരം കിട്ടുന്നത്? ഒന്നും നേടിയിട്ടില്ല എന്ന് ഉത്തരം കിട്ടും. മാറ്റം വന്നിട്ടുണ്ടോ ഈ റമദാൻ കൊണ്ട്? മാഷാഅല്ലാഹ്, കഴിഞ്ഞിട്ട് ഒന്ന് ആത്മാവിനെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഞമ്മൾക്ക് പിടികിട്ടും. മാറ്റം വന്നിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ ഞമ്മൾ വിജയിച്ചവരാണ്, ഞമ്മൾ പരാജിതരല്ല. കാരണം ആ നോമ്പ്, ഞമ്മൾ എടുത്ത പരിശുദ്ധമായ റമദാനിന്റെ നോമ്പ് ഇബാദത്തുകൾ ഞമ്മളുടെ ഹൃദയത്തിലേക്ക് എഫക്ട് ചെയ്തിട്ടുണ്ട്, ശരിക്കും ഇഞ്ചക്ട് ആയിട്ടുണ്ട്, ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ നോമ്പ് എന്ന് പറയുന്നത്, പരിശുദ്ധമായ റമദാൻ എന്ന് പറയുന്നത് ആത്മസംസ്കരണത്തിന്റെ മാസമാണ്. ആത്മാവിനെ സംസ്കരിക്കുക എന്നുള്ളതാണ്. ഞമ്മളുടെ ആത്മാവ് ചീത്ത പിടിച്ച് കിടക്കുകയാണ്, ചീത്ത പിടിച്ച് കിടക്കുകയാണ്, കച്ചറ പിടിച്ച് കിടക്കുകയാണ്, ഐക്യ പിടിച്ച് കിടക്കുകയാണ്. എല്ലാത്തിലും വിദ്വേഷം, എല്ലാത്തിലും ദേഷ്യം, എല്ലാത്തിലും അസൂയ, കുശമ്പ്, അതുപോലെ തന്നെ ഗീബത്ത്, നമീമത്ത്, പരദൂഷണം, ഭീഷണി, ലോകമാന്യങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഹൃദയത്തിനെ ശുദ്ധിയാക്കണം. ആ ശുദ്ധിയാക്കാനുള്ള മാസമാണ് റമദാൻ മാസം. അതിന്റെ രണ്ട് പത്ത് കഴിഞ്ഞു, ഇതാ മൂന്നാമത്തെ പത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഈ പത്തിൽ തയ്യാറാകണം, ഈ പത്തിൽ തയ്യാറാകണം. എന്നിട്ടൊരു മാറ്റം വരുത്തണം, ഒരു മാറ്റം ഹൃദയത്തിന് വരുത്തണം എന്റെ സഹോദരന്മാരെ. ആ മാറ്റം വന്നാലാണ് ഈമാനിന്റെ മാധുര്യം ഞമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കുക. ആ മാറ്റം വന്നില്ലെങ്കിൽ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധ്യമല്ല. ആ മാറ്റം എങ്ങനെയാണ്? റമദാൻ കൊണ്ട് വെറും പട്ടിണി കിടക്കലാണ് റമദാൻ? റമദാൻ വെറും വേറ്റത്തേക്ക് കയറ്റാതിരിക്കൽ മാത്രമേയോ, പട്ടിണി കിടക്കൽ മാത്രമേയോ? അല്ല, റമദാൻ എന്ന് പറയുമ്പോ, ഒരു നോമ്പ് എന്ന് പറയുമ്പോ, കണ്ണിന് നോമ്പുണ്ടാകണം, കൈക്ക് നോമ്പുണ്ടാകണം, കാതിന് നോമ്പുണ്ടാകണം, ചെവിക്ക് നോമ്പുണ്ടാകണം, കാലിന് നോമ്പുണ്ടാകണം. വെറും വേറ്റത്തേക്ക് നോമ്പ് പിടിച്ചിട്ട് നാവിന് നോമ്പുണ്ടാകണം, നാവിന് നോമ്പില്ല എങ്കിൽ ആ പട്ടിണി കൊണ്ട് ഒരു കാര്യവും ഇല്ല. നീ നോമ്പ് നോക്കി, രാവിലെ അത്തായം കഴിച്ച് മഗരിബ് അസ്തമയ സമയം വരെ കാത്തിരുന്നു, മഗരിബ് വാങ്ങുവരെ ആ നോമ്പ് പിടിച്ചു. അതിന്റെ ഇടയിൽ നീ അസൂയ വെച്ചു, നീ മറ്റുള്ളവനെ ഈശനി പറഞ്ഞു, പരദേഷണം പറഞ്ഞു, ദീപത്ത് പറഞ്ഞു, തെമ്മാടിത്തരം പറഞ്ഞു, നിന്റെ നോമ്പ് ഫസാദായി, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ ഇടപെട്ടു, ഹറാമിയത്ത് ചെയ്തു പോയി, നിന്റെ നോമ്പ് ബാത്തിലായി, മുറിഞ്ഞുപോയി, ആ നോമ്പിനെ കൊണ്ട് കാര്യമില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബദർ യുദ്ധത്തിൽ ബദരീങ്ങൾ നേരിട്ട ഒരേ ലക്ഷ്യം. അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾക്ക് മുന്നേറാൻ സാധിക്കണം. എന്താണ് ലക്ഷ്യം? എന്റെ ആത്മാവിനെ ശുദ്ധിയാക്കണം. അള്ളാഹ്, നീ നിഷിദ്ധമാക്കിയതൊന്നും ചെയ്യില്ല, ഈ നോമ്പ് കൊണ്ട്, ഈ കൈ കൊണ്ട് ഹറാമിയത്തിലേക്ക് വിരൽ പോകില്ല. ഹറാമിയത്തിലേക്ക് വിരൽ പോകില്ല എന്ന് പറയുമ്പോ, ഇന്ന് മൊബൈലിൽ നിന്ന് വീട്ടിലിരുന്നു കൊണ്ട് ആയിരക്കണക്കിന് ഹറാമുകൾ ഈ വിരൽ കൊണ്ട് ചെയ്യുന്നു, വിരൽ കൊണ്ട് ചെയ്യുന്നു. എന്താണ് റാം? ഒരുത്തന്നെ ഇഷ്ടമില്ലാത്തത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ട്വിറ്ററിലും നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് പാസ് ചെയ്യുന്നു അല്ലേ, ചാറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ അവൻ ഇഷ്ടപ്പെടുന്നവരില്ല, അങ്ങനെ നൂറായിരക്കണക്കിന് ജനങ്ങളിലേക്ക് അതെത്തുന്നു. എത്ര കുറ്റങ്ങൾ നമ്മൾ ചെയ്തു പോയി. അങ്ങനെ ഒരു അറാമിയത്തും എന്റെ കൈ കൊണ്ട്, കണ്ണുകൊണ്ട്, എന്റെ നാവ് കൊണ്ട്, ചെവി കൊണ്ട്, എന്റെ ഹൃദയം കൊണ്ട്, എന്റെ കാലുകൊണ്ട് ഞാൻ ചെയ്യില്ല റബ്ബേ എന്നുള്ള ഉറച്ചമായ അചഞ്ചലമായ വിശ്വാസം, ആ വിശ്വാസം നമ്മൾ നേടിയെടുക്കണം. ഇൻഷാഅല്ലാഹ് സാധിക്കും. നിങ്ങൾ വിചാരിക്കണ്ട സാധിക്കില്ല എന്ന്, സാധിക്കാത്തതൊന്നുമില്ല, മനുഷ്യന് സാധിക്കാത്തതൊന്നുമില്ല. പക്ഷേ എന്ത് വേണം? കൽബിൽ ഉറച്ച തീരുമാനമെടുക്കണം, ഉറച്ച തീരുമാനം. അള്ളാഹുവിന് പൊരുത്തപ്പെടാത്തത് ഞാനൊന്നും ചെയ്യില്ല റബ്ബേ എന്നുള്ള തീരുമാനം, ഉറച്ച തീരുമാനം. ആ തീരുമാനത്തോടു കൂടിയാണ് നമ്മുടെ നോമ്പ് റമദാനെങ്കിൽ 100% ഒരു മാറ്റം
റമദാൻ മാസം കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ജീവിതത്തിൽ പ്രകടമാകും, നമ്മളുടെ ജീവിതത്തിൽ പ്രകടമാകും. അതെന്തായിരിക്കും? ചിലപ്പോൾ 24 മണിക്കൂറും കളവ് പറയുന്നവരായിരിക്കാം, ഗീബത്ത് പറയുന്നവരായിരിക്കാം, അതുപോലെ തന്നെ യേശനി പറയുന്നവരായിരിക്കാം. പക്ഷേ നമ്മൾ റമദാനിൽ അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വാസത്തോടുകൂടി, ഈമാനും ഇഹ്തിസാബും എന്ന് പറഞ്ഞ പോലെ വിശ്വാസത്തോടുകൂടി പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ കൂലി കാംക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ നോക്കിയ നോമ്പ് ആ നോമ്പാണ് എങ്കിൽ ഈ നാവ് കൊണ്ട് റമദാന് കഴിഞ്ഞതിന് ശേഷം ഒരാളെ കുറ്റം പറയാൻ സാധ്യമല്ല. നിന്റെ ഗീബത്ത് നിർത്തിപ്പോയി, നിന്റെ നമീമത്ത് നിർത്തിപ്പോയി, പരദൂഷണം നിർത്തിപ്പോയി, കളവ് നിർത്തിപ്പോയി. എന്തിന്റെ കാരണം കൊണ്ട്? ഒരൊറ്റ റമദാൻ മാസത്തിൽ നീ സത്യസന്ധതയോടുകൂടി നീ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് പട്ടിണി കിടന്നു, എല്ലാ അവയവങ്ങളും അതിന്റെ കൂടെ ചേർന്നു. ആ ചേർന്നതിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് നിന്റെ എല്ലാ തമ്മാടിത്തരത്തിൽ നിന്നും അല്ലാഹു ശുദ്ധിയാക്കി. അങ്ങനെ ഓരോ അവയവങ്ങളെ അല്ലാഹു ശുദ്ധിയാക്കും. അങ്ങനെ കൽബിനും ശുദ്ധി കിട്ടും, ഹൃദയത്തിനും ശുദ്ധി. ഇതാണ് റമദാന് കൊണ്ടുള്ള വിവക്ഷ, ഇതാണ് റമദാന് കൊണ്ടുള്ള രഹസ്യം, ഇതാണ് റമദാന് കൊണ്ടുള്ള നേട്ടം. ഈ നേട്ടമാണ് ഈ ഉമ്മത്തിന് വേണ്ടത്, ഈ ഉമ്മത്തിന് വേണ്ടത് ആത്മാവിന്റെ ശുദ്ധീകരണം, ആത്മാവിന്റെ സംസ്കരണം. ആ സംസ്കരണം ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ പ്രയത്നിക്കണം, വളരെ അധികം പ്രയത്നിക്കണം. അതിനെങ്ങനെയാണ് പ്രയത്നിക്കേണ്ടത്? പ്രയത്നിക്കേണ്ടത് ഹറാമിൽ നിന്നൊക്കെ മാറി നിൽക്കണം, അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ നിന്ന് മാറി നിൽക്കണം. നാവ് കൊണ്ട് കളവ് പറയാൻ പാടില്ല. ഗീബത്ത് നമീമത്ത് പരദൂഷണം അതൊക്കെ പറയുന്നിടത്ത് ഒഴിഞ്ഞു മാറി നിൽക്കണം, ഒഴിഞ്ഞു മാറി നിൽക്കണം. എല്ലാ സമയത്തും അള്ളാഹു നോൽക്കുന്നുണ്ട്, നോക്കുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത, ഒരു ഭയഭക്തി. ബഹുമാനപ്പെട്ട, ഞാൻ നിർത്തുകയാണ്. 4 പോയിന്റ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കാരണം നമ്മൾക്കൊക്കെ ഭയഭക്തി എന്നുള്ളതില്ല, അത് കിട്ടണം. ബഹുമാനപ്പെട്ട ഇമാം ഹസനുൽ ബസരി തങ്ങൾ ലോകം കണ്ട, മഅരിഫത്തിന്റെ വെളിച്ചം കണ്ട പണ്ഡിതന്മാരുടെ ശ്രേഷ്ഠനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അരുമ ശിഷ്യനായ ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി തങ്ങൾ, ബഹുമാനപ്പെട്ടവരുടെ വാക്കുകൾ മണിമുത്തുകളാണ്. അവിടെ നിന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവിടുന്ന് അവരുടെ ശിഷ്യന്മാര് ചോദിച്ചു, എന്താണ് അങ്ങക്ക് ഇങ്ങനെയുള്ള ഭയഭക്തി കിട്ടാനുണ്ടായ കാരണം? ഇങ്ങനെയുള്ള ഭയഭക്തി, അല്ലാഹുവിലേക്കുള്ള ഭയം, ഭക്തി, അതോടുകൂടി അത് എങ്ങനെയാണ് നിങ്ങൾ നേടിയെടുത്തത് എന്ന് അസ്വലുൽ ബസരി തങ്ങളോട് അവിടുത്തെ ശിഷ്യന്മാർ, അവിടുത്തെ അനുയായികൾ ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞ 4 പോയിന്റുകളുണ്ട്. ആ 4 പോയിന്റുകൾ നമ്മൾ ജീവിതത്തിൽ പകർത്തണം. എന്നാൽ നമ്മൾക്ക് ഭയഭക്തി, അല്ലാഹുവിലുള്ള ഭയം, ഭക്തി, ഇത് രണ്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ധന്യരായി. ഈമാനിന്റെ വെളിച്ചം, ഈമാനിന്റെ മാധുര്യം നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കും. എന്താണ് മഹാനവർകൾ പറഞ്ഞ ഒന്നാമത്തെ കാര്യം? ഒന്നാമത്തെ കാര്യം ബഹുമാനപ്പെട്ട അസ്വൽ ബസരി തങ്ങൾ പറഞ്ഞത്, എനിക്ക് റിസഖ് തരുന്നവൻ, എനിക്ക് ഭക്ഷണം തരുന്നവൻ അല്ലാഹുവാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അതിനെ കുറിച്ച് ഒരു ടെൻഷനും ഞാൻ അടിച്ചില്ല, എന്റെ ഭക്ഷണത്തിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം അത് അല്ലാഹു ഏറ്റെടുത്തതാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ച് തലപുകച്ചില്ല. വലിയ വിഷയമാണ്. ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ തന്നെ, ഈ ഒരൊറ്റ ഒരു പോയിന്റിന്റെ വിശദീകരണം പറഞ്ഞാൽ തന്നെ എത്രയോ ദിവസങ്ങൾ പറയേണ്ടി വരും, എത്രയോ ദിവസങ്ങൾ പറയേണ്ടി വരും. ഇതിൽ വലിയ അത്ഭുതങ്ങളുണ്ട്. നമ്മളൊക്കെ കുടുങ്ങുന്നത് ഇവിടെയാണ്, നമ്മൾ നട്ടോട്ടം ഓടുന്നത് എന്തിനു വേണ്ടി? നമ്മളുടെ മക്കൾ, ഭാര്യ, കാര്യങ്ങൾ, അതിന് വേണ്ടി നമ്മൾ ഓടുകയാണ്. അവർക്ക് റിസ്ക് കൊടുക്കണം, ഓടണം, ഓടണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, പോകേണ്ടി വരും. അത് അതെല്ലാം പറഞ്ഞു. ആ പറഞ്ഞതിന്റെ ഒരു പൊരുൾ എന്താണ്? അല്ലാഹുവിലേക്ക് തവക്കൽ ചെയ്യുക റിസ്കിന്റെ വിഷയത്തിൽ. എന്നാൽ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ടില്ല. ആ തവക്കലാണ് നമ്മൾക്ക് ഇല്ലാതായി പോയത്. അതാണ് നമ്മളുടെ ഇബാദത്ത് മുടങ്ങിപ്പോകുന്നത്. നമ്മൾ നമ്മളുടെ ഭാര്യ, മക്കൾ, കുടുംബം പോറ്റാൻ റിസ്കിന് വേണ്ടി നമ്മൾ ഓടുമ്പോ നമ്മളുടെ ഇബാദത്തുകൾ നശിച്ചു പോകുന്നു. നമ്മൾ അറാമിയത്തിലേക്ക് വീണുപോകുന്നു, നിഷിദ്ധമായതിലേക്ക് വീണുപോകുന്നു, അള്ളാഹുവിനെ മറന്നു പോകുന്നു റിസ്കിന്റെ പിന്നിൽ ഓടുമ്പോ. അപ്പൊ
അപ്പോൾ ഇതിൽ പഠിക്കാനുള്ളത് തവക്കലാക്കിക്കൊണ്ട് എന്റെ റിസ്ക് തരുന്നവൻ അള്ളാഹുവാണ്, അവൻ എന്നെ കണ്ടുകൊണ്ട് നോക്കിക്കുക, അവൻ എന്റെ റിസ്ക് ഏറ്റെടുത്തവനാണ്, അതുകൊണ്ട് അതിൽ എനിക്ക് തലമുകക്കേണ്ട ആവശ്യമില്ല എന്ന് ഇറങ്ങിക്കൊണ്ട് ഇറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും, റിസ്ക്കും കിട്ടും, അള്ളാഹുവിനെ മറന്നുപോകുകയില്ല, മറന്നുപോകുകയില്ല. വലിയ വിഷയമാണ് റിസ്ക് എന്നുള്ളത്. അപ്പോൾ അത് ഒന്നാമത്തതാണ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഞാൻ ചുരുക്കിയാ, രണ്ടാമത്തെ പോയിന്റ് സ്വയം സൽക്കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. സ്വയം സൽക്കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ എനിക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് കൂടുതൽ സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്തു തുടങ്ങി അല്ലേ. ഞാൻ ഖുർആൻ ഓതിയാൽ എനിക്ക് പ്രതിഫലം ലഭിക്കും, നിങ്ങൾ ഖുർആൻ ഓതിയാൽ നിങ്ങൾക്ക് പ്രതിഫലം, നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് പ്രതിഫലം, ഞാൻ നിസ്കരിച്ചാൽ എനിക്ക് പ്രതിഫലം, ഞാൻ സദഖ ചെയ്താൽ എനിക്ക് പ്രതിഫലം, നിങ്ങൾ സദഖ ചെയ്താൽ നിങ്ങൾക്ക് പ്രതിഫലം. അവരവർ സ്വയം സൽക്കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് നിരന്തരമായി ഞാൻ സൽക്കർമ്മങ്ങളിൽ മുഴുകി ഒരുപാട് ഇബാദത്തുകൾ ചെയ്തു, കൂട്ടി പവർ കൂട്ടി, ഈമാനിന്റെ പവർ കൂട്ടുന്നത് ഇബാദത്ത് കൊണ്ടാണ്. ദിക്റുകൾ സലാത്തുകൾ നിരന്തരമായി അള്ളാഹുവിൽ ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്തു, സ്വാലിഹായ അമലുകൾ ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് മഹാനവർഗർ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് സൽക്കർമ്മങ്ങൾ സ്വയം ചെയ്താലേ പ്രതിഫലം ലഭിക്കുകയുള്ളൂ, അതുകൊണ്ട് കൂടുതൽ സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങി. മൂന്നാമത്തെ പോയിന്റ് ഭയഭക്തി, ഹൃദയത്തിൽ ഭയഭക്തി കിട്ടാനുള്ള പോയിന്റുകളാണ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? മൂന്നാമത്തെ പോയിന്റ് എന്നെ അല്ലാഹു ഏത് സമയവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്നെ റബ്ബ്, എന്റെ റബ്ബ്, എന്നെ സൃഷ്ടാവായ ജല്ല ജലാലുഹു, അല്ലാഹു എന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ട് ഞാൻ തെറ്റുകളിലേക്ക് തിന്മകളിലേക്ക് നോക്കിയില്ല, ഞാൻ തിന്മകൾ ചെയ്യാൻ നാണിച്ചു, ലജ്ജിച്ചു എന്ന് മഹാനവറുകൾ പറയുകയാണ്. അല്ലാഹു നോക്കിക്കൊണ്ട്, സൃഷ്ടാവായ അല്ലാഹു അടിമനെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നു. ഏത് നിമിഷവും അല്ലാഹുവിന്റെ കണ്ണ് ഓരോ അടിമയുടെ പിന്നിലുണ്ട്, അടിമയുടെ ഹൃദയത്തിലേക്കുണ്ട്. ഇന്നഹു അലീമും ബിസാതി സുദൂർ, ഹൃദയത്തിനെ നല്ലതുപോലെ കാണുന്നവനാണ് എന്റെയും നിങ്ങളുടെയും സൃഷ്ടാവായ അല്ലാഹു ജല്ല ജലാലുഹു. ആ പടച്ച റബ്ബ് ഒരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് നിമിഷവും ആ ക്യാമറയ്ക്കുള്ളിലാണ് ഓരോ അടിമയും, സൃഷ്ടാവിന്റെ ക്യാമറയ്ക്കുള്ളിലാണ് ഓരോ സൃഷ്ടിയും, ഓരോ അടിമയും. ഇത് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് അള്ളാഹു നിഷിദ്ധമാക്കിയതൊന്നും ഞാൻ തൊട്ടിട്ടില്ല, നാണിച്ചു, ലജ്ജിച്ചു, കാരണം എന്റെ രക്ഷിതാവ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. വലിയ വിഷയമാണ് മൂന്ന് പോയിന്റ്. നാലാമത്തെ പോയിന്റ് എന്താണ്? നാലാമത്തെ പോയിന്റ് നോക്കൂ നിങ്ങൾ, ഇത് നിങ്ങൾ ജീവിതത്തിൽ ഈ പറഞ്ഞ നാല് പോയിന്റുകൾ നിങ്ങൾ ഹൃദയത്തിൽ ഉറപ്പിച്ച് ആ നടപടിയിലൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ ഹൃദയത്തിന് ഒരു മാറ്റം കാണാം. അതാണ് ഈമാനിന്റെ മാധുര്യം, അതാണ് ഭയഭക്തി. എന്റെ സഹോദരന്മാരെ, അവിടെ നമ്മൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഏത് വലിയ പ്രശ്നങ്ങൾക്ക്, മുസ്ലിങ്ങൾക്ക് വരുന്ന പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങളുടെ മുമ്പിലും നമ്മൾ പതറിപ്പോകേണ്ടവരല്ല, പതറേണ്ട ആവശ്യമില്ല. അതാണ് ബദർ യുദ്ധ ചരിത്രത്തിൽ നിന്ന് കാണുന്നത്. ഇവിടെ നാല് ഇജാബിന്റെ വിഷയവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും NRC നമ്മൾ പതറിപ്പെടേണ്ടത്, നമ്മളുടെ ഈമാൻ ഉറപ്പിക്കണം. ആ ഈമാൻ ഇല്ലാതിരിക്കുമ്പോൾ മാത്രമേ നമ്മൾ പതറിപ്പോകേണ്ടതുള്ളൂ. ഈമാനുള്ളവർക്ക് ഇവിടെ പതറിപ്പോകേണ്ട ആവശ്യമില്ല, തുറന്നു നിൽക്കാം. അള്ളാഹുവിന്റെ സഹായം ബദരീങ്ങൾക്ക് ലഭിച്ചതുപോലെ ഈമാനുള്ളവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും, ഈമാനുള്ളവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. എന്റെ സഹോദരന്മാരെ, ഈ മൂന്ന് പോയിന്റ് പറഞ്ഞ് കൊത്തിവെക്കുക, ഹൃദയത്തിൽ കൊത്തിവെക്കുക. എന്നിട്ട് ആ ജീവിതം ജീവിക്കാൻ നമ്മൾ, ഞാനും നിങ്ങളും പ്രയാസപ്പെടുക, മാറ്റം കാണും, മാറ്റം കാണും എന്റെ സഹോദരന്മാരെ. നാലാമത്തെ പോയിന്റ് എന്താണ്? നാലാമത്തെ പോയിന്റ് ഈ ഭൂമി ലോകത്ത് നിന്ന് എന്നെ ഏത് സമയത്തും കൊണ്ടുപോകും, എന്നെ ഈ ഭൂമി ലോകത്ത് നിന്ന് ഏത് സമയത്തും തിരിച്ചു വിളിക്കപ്പെടും. ഒരു നിമിഷം ഞാൻ പോകേണ്ടി വരും, ഏതാണെന്നറിയില്ല, ഏത് സമയമാണെന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. ആ ഒരു നിമിഷം അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആ നിമിഷത്തിന് ഞാൻ കാത്തിരുന്നു, ആ നിമിഷത്തിന് ഞാൻ കാത്തിരുന്നു. മരണം സംഭവിക്കുമെന്ന് ഉറപ്പാണ്, ആ മരണത്തിന് ഞാൻ കാത്തിരുന്നു. എന്തിനു വേണ്ടി? അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടി.
എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടി ഞാൻ നിരന്തരമായി മരണത്തിന് കാത്തിരുന്നു. ഈ നാല് പോയിന്റുകളാണ് എനിക്ക് ഭയഭക്തി കിട്ടിയത് എന്ന് ബഹുമാനപ്പെട്ട അസ്വനുൽ ബസരി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ആലോചിക്കണം. ഞാനും നിങ്ങളും അതിന് വേണ്ടി ജീവിതം പ്ലാനിങ് ചെയ്ത് തയ്യാറെടുത്ത് വെക്കണം. മരണം അത് വലിയൊരു പ്രതിഭാസമാണ്. ആർക്കും ഒളിച്ചു പോകാൻ സാധ്യമല്ല, ആർക്കും അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യമല്ല. വളരെ വലിയൊരു പ്രതിഭാസമാണ് മരണം. മരണം കുല്ലു നഫ്സും സാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും എല്ലാ ശരീരവും മരണത്തിന്റെ രുചി അറിയുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ ആ മരണത്തിലേക്ക് നമ്മൾ ഏത് സമയത്തും ഓരോ സെക്കൻഡും നമ്മൾ ആലോചിച്ചുകൊണ്ട് പ്ലാനിങ്ങോടുകൂടി പണിയെടുക്കണം. പ്ലാനിങ്ങോടുകൂടി എന്നാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഈ മരണത്തിനെ കൊണ്ട് സൃഷ്ടിക്കാൻ സാധിക്കും. മരണത്തിനെ കൊണ്ട് സൃഷ്ടിക്കാം. മരണം മുന്നിൽ, ജീവിതം പിന്നിൽ. മരണം മുന്നിൽ, ജീവിതം പിന്നിൽ. ആ മരണത്തിനെ നോക്കിക്കൊണ്ട് ജീവിക്കണം. ആ മരണത്തിനെ നോക്കിക്കൊണ്ട് ജീവിക്കണം. എന്റെ മരണം ഏതുപോലെയാണ് മരണം? അള്ളാഹുവിന്റെ ഹബീബ് നൽകിയ ഉപമ, അള്ളാഹുവിന്റെ ഹബീബ് നൽകിയ എക്സാമ്പിൾ എന്താണ്? മരണത്തിനുള്ള ഉപമ എന്താണ്? ഏതുപോലെയാണ് മരണം? ഒരു ചെരുപ്പിന്റെ വാറ്, ഒരു ചെരുപ്പിന്റെ വാറ് ചെരുപ്പിനോട് എങ്ങനെ ഘടിപ്പിച്ചിട്ടുണ്ടോ അതേ രീതിയിലാണ് ഒരു മരണം ഒരു മനുഷ്യനെ ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി ഇത്രയും വ്യക്തമായി പറഞ്ഞ ഒരു നേതാവ്, ഇത്രയും വ്യക്തമായി ജീവിതത്തിന്റെ ചിട്ടക്കൊപ്പിച്ച് ജീവിതം ക്രമീകരിച്ച് മുന്നോട്ട് പോകണമെന്ന് പഠിപ്പിച്ചു തന്ന ഒരു നേതാവ്. ആ നേതാവിനെ അനുസരിക്കാതെ നമ്മൾ മൃഗതുല്യരായി ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിന് ഒരർത്ഥവും ഇല്ല, നാശമാണ്. ഓരോ ദിവസം ഓരോ സെക്കൻഡും നാശത്തിലേക്കാണ് നമ്മൾ വൈദി വീണുപോകുന്നത്, നമ്മളുടെ സമയം കളഞ്ഞു കുളിക്കുന്നത്. സമയം ആ സമയത്തിനെ മരണത്തോടുകൂടി ചേർത്ത് ജീവിതം കെട്ടിപ്പിടിക്കാൻ നമ്മൾക്ക് സാധിക്കണം. സാധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ മഹത്തായ റമദാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളുടെ ഹൃദയത്തിന് ഈ പറഞ്ഞ പോയിന്റുകൾ അത് മനസ്സിൽ ഉറപ്പിച്ചു നിർത്ത് ഒരു ഭയഭക്തി, ഒരു ഈമാനിന്റെ മാധുര്യം നമ്മളുടെ ഇബാദത്തുകളിൽ നുഹരാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അള്ളാഹ്. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അള്ളാഹ്. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അള്ളാഹ്. നിങ്ങളെ കയ്യിലുള്ളത് നിങ്ങളെ കയ്യിലുള്ളത് നൽകുക, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അബീബായ നബി നിങ്ങളുടെ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. കയ്യുന്നവർ എഴുന്നേറ്റിക്കുക, എന്നിട്ട് ദുആ ചെയ്യാം നമുക്ക്. ഇൻഷാല്ലാ അബീബായ നബി നിങ്ങളുടെ ഒരു നാല് വരി ബൈത്ത്, അശ്റഖ ബൈത്ത്. ഇൻഷാല്ലാ വളരെ പ്രസിദ്ധിയാക്കപ്പെട്ട അശ്റഖ ബൈത്ത് നാല് വരി. ആ ബൈത്ത് മദ്ഹ് പാടി. നല്ലൊരു മജ്ലിസാണ്, വെള്ളിയാഴ്ച ദിവസമാണ്. ഇത്രയും സമയം പറഞ്ഞത് അല്ലാഹുവിന്റെ ദീൻ, അല്ലാഹുവിന്റെ ദീനാണ് പറഞ്ഞത്. അസ്ഹാബുൽ ബദീൻ, അബീബായ നബിദങ്ങൾ, പരിശുദ്ധമായ ഇസ്ലാം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. കേട്ടതൊക്കെ അല്ലാഹു സ്വാലിഹായ അമലിൽ ഉൾപ്പെടുത്തി നമ്മളുടെ ജീവിതത്തിന് ഹൃദയത്തിനൊരു മാറ്റം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ അബീബായ നബിദങ്ങളുടെ മദ്ഹ്, ആ മദ്ഹിന് വലിയ ബഹുമാനമുണ്ട്, വലിയ ബഹുമാനമുണ്ട്. ഏത് നിമിഷവും അബീബായ നബിദങ്ങളുടെ മദ്ഹ് രണ്ടുപേരി പഠിച്ചു വെക്കുക, രണ്ടുപേരി പഠിച്ചു വെക്കുക. ഒന്നും അറിയാത്തവർ, സാധാരണക്കാരുടെ സാധാരണക്കാരൊക്കെ രണ്ട് വരി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. വലിയ റഹത്താണ്, വലിയ മദ്ഹാണ്, വലിയ പ്രതിഫലാണ്. ഇങ്ങനെ ഓരോ രണ്ടുപേരി പഠിച്ചേക്ക, ആ രണ്ടുപേരി നിരന്തരമായി ചൊല്ലിക്കൊണ്ടിരിക്ക, മാറ്റങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിന്റെ ഹബീബിന്റെ മദ്ഹിനുള്ള പ്രസക്തി വലിയതാണ്. പരിശുദ്ധമായ ഖുർആൻ ഹബീബായ നബിദങ്ങളുടെ മൗലൂദാണ്, നബിദങ്ങളുടെ മൗലൂദാണ്, മദ്ഹാണ്, മദ്ഹാണ്. വല്ലുഹാ വല്ലൈലി ഇസാ സജാ മാ വഅദാക റബ്ബുകൗമാ കലാ. ആരെയാണ്? ഹബീബായ നബിദങ്ങളുടെ മൗലൂദാണ്. അലം നശറ ലക സദ്രക, നബിദങ്ങളുടെ മൗലൂദാണ്. എല്ലാം നബിദങ്ങളുടെ മൗലൂദാണ് എന്റെ സഹോദരന്മാർ. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ ഹബീബായ നബിദങ്ങളുടെ മദ്ഹ് പറഞ്ഞിട്ട് തീരുന്നില്ല, മദ്ഹ് പറഞ്ഞിട്ട് തീരുന്നില്ല. അപ്പോൾ ഒരു അടിമ ഹബീബായ നബിദങ്ങളുടെ മദ്ഹ് രണ്ട് പേര് ദിവസത്തിൽ ഏത് എല്ലാ നിമിഷവും പറയുന്ന ഒരു അബിദിനെ, ഒരു അടിമയെ അള്ളാഹു
എങ്ങനെ നന്നാക്കാതിരിക്കും, എങ്ങനെ നന്നാക്കാതിരിക്കും എൻ്റെ സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ മാഷാ അല്ലാ നല്ലൊരു മജ്ലിസാണ്. അല്ലാഹു നമ്മൾ ഇന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ മിസ്റക്കവൈത്തിൻ്റെ നാല് വരിപ്പാടി ദുആയിലേ കടക്കാം. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم أشرق البدر علينا فاختفت من البدور مثل حسنك رأينا قط يا وجه سروري يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم انت شمس انت بدر انت نور فوق نوري انت اكسير وغالي انت مصباح صدوري يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم يا يا حبيبي يا يا روس الخافقين يا محيد يا ممجد يا إمام القبلتين يا نبي سلام عليكم يا رسول سلام يا حبيب سلام عليكم صلوات الله عليكم من رعى وجعك يسعد يا كريم الوالدين حوضك صاف المبرد برضونا يوم النشور مرحبا يا نور عيني مرحبا جد الحسين مرحبا دارميني مرحبا بدر التمامي عبدك المسكين يرجو فضلك الجم الغفير فيك قد أحسنت وني يا بشير يا نذير يا نبي عليكم يا رسول سلام عليكم يا حبيبي عليكم صلوات الله عليكم فأغثني وأجرني يا مجير من سعيري يا غياثي يا ملاذي في ملمات الأمور يا نبي سلام يا رسول سلام عليكم يا حبيبي سلام عليكم صلوات الله عليكم فاذا عبدك تملى وانجلى أنحل همومه
فيك يا بدر تجلى فلك الوصف الحسين يا نبي سلام عليكم يا رسول سلام يا حبيب سلام عليكم صلوات الله عليكم ليس أزكى منك أصلا قط يا جد الحسين فعليك الله صلى دائما طول دهوري يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم رحمانا يا راج سيدا يا تبوران ഈ മഹത്തായ സദസ്സ് നീ ഞങ്ങൾ കബൂൽ ചെയ്യണം അല്ലാഹ്. നിന്റെ നോട്ടം തിരുത്തം, നിന്റെ നോട്ടം തൃപ്തി, അതുപോലെ തന്നെ സ്നേഹം, സഹായം ഈ സദസ്സിന് ഇവിടെ ഒരുമിച്ച് കൂടി ഈ നാടിൻ്റെ ചുറ്റുപാട് പരിസര പ്രദേശത്തിന് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയതായ സലാത്ത് സലാമുകളും മധുഹുകൾ അങ്ങ് എത്രയോ മൈലുകൾക്കപ്പുറം മദീന മലർവാടിയിൽ പച്ചക്കുബയ്ക്കുതായ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിൻ്റെ നേതാവ്, കരളിൻ്റെ കരളായ, ജീവൻ്റെ തുടിപ്പായ, സ്നേഹത്തിൻ്റെ കേദാരമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ, പരിശുദ്ധമായ, പരിഭാവനമായ തിരുഹദറത്തിലേക്ക് നിമിഷം എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ പൂർണ്ണമായ തിരുനോട്ടവും തൃപ്തിയും അംഗീകാരവും സഹായവും സ്നേഹവും ഈ സദസ്സിന് ഇവിടെ ഒരുമിച്ച് കൂടിയവർക്ക് ഈ നാടിന് ചുറ്റുപാട് പരിസര പ്രദേശത്തിന് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ രാജസീയതായ തമ്പുരാൻ ഈ മഹത്തായ റമദാൻ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ബഹുമാനം കൊണ്ട്, ഈ സമയത്തിൻ്റെ ഈ നിമിഷത്തിൻ്റെ ലൈലത്തുൽ ഖദറിൻ്റെ ബഹുമാനം കൊണ്ട് ഞങ്ങളുടെ എല്ലാ ഹലാലായ സദുദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്. എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി തരണേ അല്ലാഹ്. എല്ലാ ഹാജത്തുകളും നീ സഫലീകരിച്ചു തരണേ അല്ലാഹ്. അല്ലാഹ്, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ദോഷികളാണ്, ഞങ്ങൾ വിവരങ്ങളില്ലാത്തവരാണ്, ആഖിറുസമാന്റെ ചണ്ടിച്ചവറുകളാണ്. യജമാനനായ നിന്നോട് നിന്റെ പരിശുദ്ധ ഭവനത്തിനകത്ത് വെച്ചുകൊണ്ട്, മഹത്തരമായ നിന്റെ ദീൻ പറഞ്ഞ മജ്‌ലിസിൽ വെച്ചുകൊണ്ട്, നിന്റെ ഹബീബിന്റെ മദ്ഹ് പാടിക്കൊണ്ട്, നിന്റെ സ്വഹാബിൽ ബദരീങ്ങളുടെ പേര് ഇവിടെ ചൊല്ലിയ ബർക്കത്തുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസ് നീ ഒരു കബൂലിയത്ത് നൽകണേ അല്ലാഹ്. ഈ സദസ്സിന് ഒരു പൂർണ്ണത നൽകണേ അല്ലാഹ്. ഈ ദുആയെ സ്വീകരിക്കണേ അല്ലാഹ്. ഈ ദുആ ഏറ്റെടുക്കണേ അല്ലാഹ്. ഈ പ്രാർത്ഥന ഇജാബത്തുള്ള പ്രാർത്ഥനയാക്കി ഞങ്ങൾ നിന്ന് മാറ്റണേ അല്ലാഹ്. റഹ്മാനായ രാജസീയതായ തമ്പുരാൻ, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനിടയിൽ ചെയ്തു പോയ ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്ത മുഴുവൻ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ദോഷങ്ങളും ആക്ഷേപങ്ങളും അപവാദങ്ങളും അറാമിയത്തുകളും നീ വിട്ടുപുറത്ത് മാപ്പാക്കിത്തരണേ അല്ലാ. പരിപൂർണമായി മാപ്പാക്കിത്തരണേ അല്ലാ. നിന്നിലേക്ക് ഈ നിമിഷം ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആത്മാർത്ഥമായി നിഷ്കളങ്കതയോടുകൂടി ഹൃദയംഗമായി തൗബ ചെയ്ത് കേദിച്ച് മടങ്ങുന്നു അല്ലാ. ഈ തൗബയെ സ്വീകരിക്കണേ അല്ലാ. ഈ കേദിച്ച് മടങ്ങലിന് ഏറ്റെടുക്കണേ അല്ലാ. ഇനിയുള്ള കാല ജീവിതം, വരാൻ പോകുന്ന ജീവിതം, ശിഷ്ടകാല ജീവിതം, ഒരു തെറ്റും വരാതെ, ഒരു കുറ്റവും കൊള്ള നീങ്ങാതെ, ഒരറാമിയത്തും ചെയ്യാതെ, ധന്യമായി തക്കവയിലധിഷ്ഠിതമായി നിന്നെ ബഹുമാനിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, നിന്നോടുള്ള ഭയപ്പാട് കൊണ്ട് ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതചര്യ മുറക്കുമുറ പിന്തുടർന്നുകൊണ്ട് പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹ്, നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ, മരിച്ചു പോയ, വിട പറഞ്ഞു പോയ, പ്രത്യേകിച്ച് വിശിഷ്യ ഈ മഹത്തായ പള്ളിക്കമ്മിറ്റികളിൽ നിന്ന്, അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്വൈസറി ബോർഡുകളിൽ നിന്ന് ഒരുപാട് മഹാന്മാരെ, മഹത്തുക്കളായ സയ്യിദന്മാരടക്കം, പണ്ഡിതന്മാരടക്കം, മഹത്തുക്കളായ ഉമറാക്കളടക്കം, സാധാരണക്കാരടക്കം മരിച്ചുപോയവരുണ്ട്. അല്ലാഹുവേ, അവരുടെയൊക്കെ ഖബറിടം നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. ഖബറിന് വിശാലത നൽകണേ അല്ലാഹ്. മഗ്ഫിറത്തും റഹ്മത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്.
ദർജനി ഉയർത്തണേ അല്ലാ, ദർജനി ഉയർത്തണേ അല്ലാ. അല്ലാ, ജീവിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, വിശിഷ്യ ഈ മഹത്തായ സദസ്സിൽ സംബന്ധിച്ച മുഅ്മിനീങ്ങൾ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ എല്ലാവർക്കും ദീനി തണലിലായി ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ബറക്കത്തും ഖൈറും തഖ്വയും ഈമാനും ഇസ്സത്തും സന്തോഷവും സമാധാനവും ക്ഷമയും സഹനവും സ്നേഹവും വിനയവും ഐശ്വര്യവും പ്രതാപവും നിഅമത്തും വിശാല മനസ്കതയും സാമ്പത്തിക ഉയർച്ചയും ആത്മീയ പുരോഗതിയും കെട്ടുറപ്പും ഒത്തൊരുമയും സൂക്ഷ്മതയും ശ്രദ്ധയും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ, നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാ, പലജാതി പകർച്ചവ്യാധികളെ കൊണ്ട്, പകർച്ചപ്പനികളെ കൊണ്ട്, മാറാ അസുഖങ്ങളെ കൊണ്ട്, മാരകമായ വൈറസുകളെ കൊണ്ട്, മാരകമായ രോഗങ്ങളെ കൊണ്ട്, ഡോക്ടർമാർ കയ്യഞ്ഞ രോഗങ്ങളെ കൊണ്ട്, കഷ്ടപ്പെടുന്ന പ്രയാസം അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന ഒരുപാട് ആണുങ്ങളിലുള്ളവരും രോഗികൾ, ആണുങ്ങളിലുള്ളവരുണ്ട്, പെണ്ണുങ്ങളിലുള്ളവരുണ്ട്, ഹോസ്പിറ്റലിന്റെ ഐസിയുള്ളവരുണ്ട്, വീടിന്റെ അകത്തളത്തിലുള്ളവരുണ്ട്, ഈ മഹത്തായ സദസ്സിനെ സംബന്ധിച്ചവരിലുണ്ട്, അതുപോലെ തന്നെ വിദേശത്തുള്ളവരുണ്ട്, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരിലുണ്ട്. എല്ലാവരുടെയും അസുഖം നീ പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാ, ആ രോഗികൾക്ക് പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാ. ആ രോഗികളുടെ ശരീരത്തിൽ നിന്ന് അണുക്കളെ ഈ നിമിഷം നീ നശിപ്പിച്ചു കളയണേ അല്ലാ, മാറ്റിക്കൊടുക്കണേ അല്ലാ. ദീർഘ ആയുസ് ആഫിയത്ത് ആരോഗ്യം ആരോഗികൾക്ക് നൽകണേ അല്ലാ. അവരുടെ കുടുംബത്തിന് ക്ഷമ സബൂർ സഹനം നീ പ്രദാനം ചെയ്യണേ അല്ലാ, പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാ, ഈ നാട്ടിൽ നിന്ന് പോയി വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട് അല്ലാ, ഒരുപാട് സഹോദരന്മാർ നമ്മുടെ മിത്രങ്ങൾ, എത്രയോ സഹോദരന്മാർ വിദേശത്ത് പോലി ജോലി ചെയ്യുന്നവരുണ്ട്. അവരുടെ എല്ലാ ജോലികളിലും ഏർപ്പാടുകളിലും ബിസിനസ്സുകളിലും നീ ഖൈറു ബറക്കത്തിന് അമത്ത് ഇസ്സത്ത് അഭിവൃദ്ധി ഉയർച്ച വളർച്ച നൽകണേ അല്ലാ. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നീ നിലനിർത്തണേ അല്ലാ. അതുപോലെ തന്നെ നാട്ടിൽ കൃഷി ചെയ്യുന്നവരുണ്ട്, പല ഏർപ്പാട് പല ബിസിനസ് പല ജോലി പല തൊഴിലുകളിലുള്ളവരുണ്ട്. എല്ലാറ്റിലും നീ ഖൈറു ബറക്കത്തിന് അമത്ത് ഇസ്സത്ത് അഭിവൃദ്ധി ഉയർച്ച വളർച്ച നൽകണേ അല്ലാ. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നീ നിലനിർത്തണേ അല്ലാ. നാട്ടിലും വിദേശത്തുമായി ജോലിയില്ലാത്ത ഒരുപാട് പേരുണ്ട് അല്ലാ, അവർക്ക് നല്ല ഹലാലായ അനുയോജ്യമായ ഒരു തൊഴിൽ ഒരു ജോലി ഈ സദസ്സിനെ കൊണ്ട് ഈ മാസത്തിനെ കൊണ്ട് ഈ ദിവസത്തിനെ കൊണ്ട് നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. ഹലാലായ സമ്പാദ്യം സമ്പാദിക്കുവാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ഹറാമിന്റെ സമ്പാദ്യം ഞങ്ങൾക്ക് നൽകരുതേ അല്ലാ. ഹലാലായ ഭക്ഷണം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഹറാമിന്റെ ഭക്ഷണം ഞങ്ങൾക്ക് നൽകരുതേ അല്ലാ. സ്വദേശത്തും വിദേശത്തുമായി അകാരണമായി പല കേസുകളിൽപ്പെട്ട് ജയിലിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട് അല്ലാ, അവരെ എല്ലാ കേസുകളും നീ സലാമത്താക്കി സന്തോഷത്തോടെ അവരെ നീ കുടുംബത്തിലേക്ക് നീ തിരിച്ചെത്തിക്കണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാൻ പരിശുദ്ധമായ ഹജ്ജും ഉംറയും മർളിയായ സിയാർത്തും ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലാ, നിറവേറ്റാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ, അതിനുള്ള സാമ്പത്തിക ഉയർച്ച നൽകണേ അല്ലാ, പോയവർക്ക് വീണ്ടും വീണ്ടും എത്താനുള്ള ഭാഗ്യം നൽകണേ അല്ലാ, പോകാത്തവർക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മക്കയും മദീനയും ഒന്ന് കൺകുളിർക്ക് കാണാൻ അവിടെ ആരാധനകൾ നിർവഹിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ഈ നാടിന് ഖൈറു നൽകണേ അല്ലാ, ബർക്കത്ത് നൽകണേ അല്ലാ, നിഅമത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് അഭിവൃദ്ധി ഉയർച്ച വളർച്ച നൽകണേ അല്ലാ, പുരോഗതി നൽകണേ അല്ലാ, സന്തോഷം സമാധാനം സ്നേഹം ഐശ്വര്യം ഐക്യം ഇവിടെ നീ നിലനിർത്തി തരണേ അല്ലാ. വിശിഷ്യ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ യഥാർത്ഥമായ ആശയാദർശം ആ പാരമ്പര്യം ഒരു കുറവും വരുത്താതെ ഖിയാമത്ത് നാൾ വരെ അതിന്റെ പ്രഭ വെളിച്ചം അതിന്റെ സുഗന്ധം അതിന്റെ പരിമണം ഇവിടെ നീ നിലനിർത്തി തരണേ അല്ലാ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതത്തിലൂടെ ഉടനീളം ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ നീ ഞങ്ങൾക്ക് ഏവർക്കും തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാ, ഞങ്ങളുടെ എല്ലാ ഇബ്ലീസ് ലഈനിന്റെ ശറിൽ നിന്നും അസൂയാലുകളുടെ അസൂയയിൽ നിന്നും സിഹ്റന്മാരുടെ സിഹ്റിൽ നിന്നും കണ്ണീർമാരുടെ കണ്ണീരിൽ നിന്നും ഗൈബത്ത് നമീമത്ത് പരദൂഷണം വേശ്യനി ലോകമാന്യം അഹങ്കാരം വിവിചാരം മദ്യം ലഹരി പദാർത്ഥം അങ്ങനെയുള്ള എല്ലാ ദുശീല ദുർവിചാര വികാര ചിന്തകളിൽ നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ സലാമത്തും പൂർണ്ണമായ രക്ഷയും
പൂർണ്ണമായ സംരക്ഷണവും പൂർണ്ണമായ സുരക്ഷയും നീ ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ അല്ലാ. ഞങ്ങളെ സമുദായത്തിലുള്ള യുവാക്കൾ നൽകണേ അല്ലാ. യുവതികൾക്ക് നൽകണേ അല്ലാ. അല്ലാ ഞങ്ങളുടെ ജീവിതവും മരണവും നീ ഏറ്റെടുക്കണേ അല്ലാ. നിന്നെ ഓർമ്മിക്കുന്ന ഒരു മനസ്സ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നിന്നെ മറന്നുകൊണ്ടുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകരുതേ അല്ലാ. അല്ലാ ഇബാദത്തുകളിൽ വെച്ച് ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ആരാധനയായ പരിശുദ്ധമായ നിസ്കാരം അഞ്ച് വക്ത് ജമാഅത്തോടുകൂടി പള്ളിയിൽ വെച്ച് ആണുങ്ങൾക്കും അവരവരുടെ വീടുകളിൽ വെച്ച് പെണ്ണുങ്ങൾക്കും മരണം വരെ നിന്ന് നിസ്കരിക്കുവാൻ ഈ നെറ്റിത്തടം സുജൂദിനിടുവാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. നിസ്കാരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രോഗവും ഒരു ക്ഷീണവും ഈ ശരീരത്തിന് നൽകല്ലേ അല്ലാ. ശരീരത്തിന് നൽകല്ലേ അല്ലാ. അവയവങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട അവയവമായ നാവ് കൊണ്ട് നിന്റെ പരിശുദ്ധ ഖുർആൻ എപ്പോഴും പാരായണം ചെയ്യുന്ന നാവാക്കണേ അല്ലാ. ദിക്ര് ചൊല്ലുന്ന നാവാക്കണേ അല്ലാ. നന്മ ഉപദേശിക്കുന്ന നാവാക്കണേ അല്ലാ. തിന്മ വിരോധിക്കുന്ന നാവാക്കണേ അല്ലാ. ദിക്ര് ചൊല്ലുന്ന നാവാക്കണേ അല്ലാ. സ്വലാത്ത് ചൊല്ലുന്ന നാവാക്കണേ അല്ലാ. സ്വലാത്ത് ചൊല്ലി 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 നാവ് പച്ച പിടിക്കുമ്പോൾ അതിൻ്റെ പ്രകമ്പനം അതിൻ്റെ സൗഗന്ധികം അതിൻ്റെ സുഗന്ധം അതിൻ്റെ ഈമാനിൻ്റെ മാധുര്യം ഹൃദയത്തിലേക്ക് അടിച്ചു വീശുമ്പോൾ ഏതൊരു സത്യവിശ്വാസിയും സത്യവിശ്വാസിനിയും ലോകത്തിൻ്റെ നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ റാഹത്തുൽ ആശിഖീൻ മുറാദിൽ മുസ്തഖീൻ ശംസുൽ ആരിഫീൻ സിറാജ് സാലികീൻ മിസ്ബാഹിൽ മുഖറബീൻ മഹിബുൽ ഫുഖറായി വൽ ഉറബായി വൽ മസാകീൻ സയ്യിദ് സഖലൈൻ നബിയിൽ ഹറമൈൻ ഇമാമിൽ ഖിബ്ലതൈൻ വസീലതിനാ ഫിദ്ദാറൈൻ വസീലതിനാ ഫിദ്ദാറൈൻ വസീലതിനാ ഫിദ്ദാറൈൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യക്ദത്തിലും ഉണർച്ചയിലും മനാമിലും സ്വപ്നത്തിലും ദർശിക്കുവാൻ ഈ കണ്ണിന് അതിനുള്ള കാഴ്ച ശക്തി നൽകണേ അല്ലാ. കണ്ടിട്ടല്ലാതെ ഞങ്ങളെ നീ തിരിച്ചു വിളിക്കരുതേ അല്ലാ. തിരിച്ചു വിളിക്കരുതേ അല്ലാ. അല്ലാ ഈ ലോകത്തു നിന്ന് ഞങ്ങളെ നീ തിരിച്ചു വിളിക്കപ്പെടുന്ന സമയം നല്ല ഒരു സമയമാക്കണേ അല്ലാ. നല്ല ഒരു സ്ഥലമാക്കണേ അല്ലാ. നല്ല ഒരു ദിവസമാക്കണേ അല്ലാ. നല്ല ഒരു ദിവസമാക്കണേ അല്ലാ. അവസാനത്തെ വചനം ഈ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഈമാനിന്റെ മാധുര്യത്തോടു കൂടി നല്ല റാഹത്തോടു കൂടി ഈ നാവ് കൊണ്ട് ഉച്ചരിച്ച് ലോകത്തിന്റെ മുത്തളിപ്രഭ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് മരിക്കുന്ന സ്വാലിഹീങ്ങളുടെ സജ്ജരിതരുടെ ഭാഗ്യവാന്മാരുടെ നല്ലവരുടെ മുത്തഖീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ മുഖ്ലിസീങ്ങളുടെ കൂട്ടത്തിൽ ഈ പാവപ്പെട്ട അടിയാറുകളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ ദോഷികളെ ഉൾപ്പെടുത്തണേ അല്ലാ. മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ പരീക്ഷണ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകണേ അല്ലാ. ഖബറിലുള്ള അദാബിനെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാ. ചോദ്യോത്തരങ്ങൾക്ക് വ്യക്തമായി മറുപടി പറയുന്ന നിന്റെ നല്ല അടിമകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. മഹ്ശറിലുള്ള വിചാരണ നിർമ്മയാക്കണേ അല്ലാ. ലളിതമാക്കണേ അല്ലാ. നന്മ തിന്മ തൂക്കുന്ന തുലാസിൽ നന്മയ്ക്ക് വർദ്ധനവ് നൽകണേ അല്ലാ. കിതാബുകൾ വലത് കയ്യിൽ നൽകണേ അല്ലാ. അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഹബീബ സുറഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട തിരുക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിച്ചു കുടിക്കുവാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ.
ഹബീബ് അഷ്റഫുൽ ഖൽക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അവസാനമായി നിന്റെ സുഗലോക സ്വർഗത്തിലേക്ക് ഞങ്ങളെ കൂട്ടം കൂട്ടമായി പ്രവേശിപ്പിക്കണേ അല്ലാഹ്. സ്വർഗത്തിൽ വെച്ചുകൊണ്ട് നിന്റെ തൃക്കാഴ്ച യാതൊരു മറയും കൂടാതെ കാണുവാനും ആസ്വദിക്കുവാനും അത് നുകരുവാനും അതിൽ ആനന്ദം കൊള്ളുവാനും അതിൽ ആറാടുവാനുമുള്ള ഭാഗ്യം ഈ അടിമകൾക്ക് നൽകണേ അല്ലാഹ്. മനുഷ്യനെയും കല്ലുകളെയും കത്തിച്ചു കളയുന്ന അതിഭയാനകരമായ നരകാഗ്നിയിൽ നിന്ന്, നരകശിക്ഷയിൽ നിന്ന്, ആയമേറിയ അഗ്നികുണ്ഡങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ സംരക്ഷണവും സലാമത്തും രക്ഷയും നീ നൽകണേ അല്ലാഹ്. ഈ മഹത്തരമായ പരിശുദ്ധ റമദാൻ ഇത് ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാഹ്. പ്രതികൂലമാക്കല്ലേ അല്ലാഹ്, അനുകൂലമാക്കണേ അല്ലാഹ്. പ്രതികൂലമാക്കല്ലേ അല്ലാഹ്, അനുകൂലമാക്കണേ അല്ലാഹ്. പ്രതികൂലമാക്കല്ലേ അല്ലാഹ്. ഈ പരിശുദ്ധമായ പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിന്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ കൽബിന് ശുദ്ധി നൽകണേ അല്ലാഹ്. കൽബിലുള്ള എല്ലാ അയുക്കുകളും കച്ചറകളും കറുപ്പുകളും കൈക്കിക്കളഞ്ഞ് നിന്റെ നൂറാകുന്ന പ്രകാശം, വെളിച്ചം, ഹിദായത്ത്, ഹിക്മത്ത്, ഇൽമ്, വിജയം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. വരാൻ പോകുന്ന ഇനി ഉള്ള രാത്രികൾ പൂർണ്ണമായി ഇബാദത്തിൽ സജീവമാകാൻ, സൽക്കർമ്മങ്ങളിൽ മുഖരിതമാകാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ വിശേഷിപ്പിച്ച ഖദറിന്റെ രാത്രി ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് എത്തിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് എത്തിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അല്ലാഹ്. ഞങ്ങൾ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അല്ലാഹ്. അല്ലാഹുമ്മ ജഅൽ ജംഅന ആദാ ജംഅൻ മഹ്റൂമ വതഫറുഖ്ന മിൻ ബഅദി തഫറുഖ മഅസൂമ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബൻ നാർ. اللهم اجعل هذا الشعر الشريف العظيم شاهدا لنا لا شاهدا علينا واجعل حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا ومشايخنا وأستاذينا من الديون والمظالم والنهار. اللهم ربنا تقبل منا انك انت السميع العليم, تب علينا انك انت التواب الرحيم. اللهم انا قد رفعنا اليك ايدينا داعين راغبين, فلا تردن مع القوم الخائبين. فانك قلت قولك الحق دعوني استجب لكم فاستجب دعوتنا يا مجيب دعوه الداعين. وسلم وسلم على سيدنا محمد وعاله الطهار واصحابه الخيار. آمين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ذكر الله عند فريشد ما ذكر تلكون مسافة الله نلقى صدق نلقى الله قبول شيء مرد. أشهد أن لا إله إلا الله, أستغفر الله, اللهم إني أسألك الجنة أعوذ بك من النار. أشهد أن لا إله إلا الله, أستغفر الله, اللهم إني أسألك الجنة أعوذ بك من النار. أشهد أن لا إله إلا الله, أستغفر الله, اللهم إني أسألك الجنة أعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين, اللهم اغفر لي ذنوبي يا رب العالمين, اللهم اغفر لي ذنوبي يا رب العالمين.